ഒരു മിനിറ്റ് ബ്രോ, ഒരു മിനിറ്റ്, പ്ലീസ് വെയിറ്റ്. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് കഴിഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ, യെസ്, നിക് വ്ലോഗ്സ് 4.9 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ്. ഒരു 8-9 മാസം മുമ്പ് വരെ ഒരു കൂറ ചാനലായിരുന്നു. പുള്ളിക്കും ഇഷ്ടമല്ല, സബ്സ്ക്രൈബേഴ്സിനും ഇഷ്ടമല്ലാത്ത കുറേ കണ്ടൻറ്റ്സ്, പ്രാങ്ക് എന്ന പേര് പറഞ്ഞ് കുറേ പൈസ പൊട്ടിച്ചിട്ടുള്ള വേഷം കെട്ടുകൾ, ഇതൊക്കെയായിരുന്നു എൻ്റെയും അഭിപ്രായം. എൻ്റെ മാത്രം അഭിപ്രായം അല്ല കേട്ടോ, ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ കമൻ്റ് ബോക്സ് കാണുന്നതാണല്ലോ. എന്നാൽ മറ്റുള്ളവരെ പോലെയല്ല, ആളുകൾ വിമർശിക്കാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹം അതിന് ചെവി കൊടുത്തു, മാറി ചിന്തിക്കാൻ തുടങ്ങി, നല്ല നല്ല കണ്ടൻസ് വരാൻ തുടങ്ങി, നല്ല നല്ല വീഡിയോസ് വരാൻ തുടങ്ങി. കോഡ് റെഡ് പ്രൊജക്റ്റ് എന്ന് പേരിട്ട് അദ്ദേഹം ജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും ഉപകാരപ്രദമുള്ള വീഡിയോസും കണ്ടൻറ്റും കൊണ്ടുവരാൻ തുടങ്ങി. പക്ഷേ അപ്പോഴും വിമർശനത്തിൽ മാത്രം IAS എടുത്തവർ ഇതിനെ അനുകൂലിക്കുന്നില്ല, ഇതിനും കുറ്റം. നിക് വ്ലോഗ്സിൻ്റെ കോഡ് റെഡ് പ്രൊജക്റ്റിന് അവർ പേരും ഇട്ടു, പട്ടിഷോ. നിക് വ്ലോഗ്സിൻ്റെ ലാസ്റ്റ് കോഡ് റെഡ് പ്രൊജക്റ്റായ ഫ്രീ ഇലക്ട്രിസിറ്റി എന്ന വീഡിയോയ്ക്ക് വിമർശനത്തിൽ IAS MBBSഉം എടുത്തവരുടെ റിയാക്ഷനാണ് നമ്മളത് നോക്കാൻ പോകുന്നത്. നിക്കിൻ്റെ മറ്റേ പട്ടിഷോ വന്നിട്ടില്ലേ, പുതിയ പട്ടിഷോ ഇട്. പിറ്റ പുള്ളി ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്ത വീഡിയോ കേട്ടോ, പക്ഷെ ഭയങ്കര കോമഡിയാ തോന്നിക്കുന്നു. എന്റെ പൊന്നു പോലെ ഇവന്റെ ഈ പട്ടി ഷോ കൊണ്ട്, ഇതൊന്നും അല്ല, ഇതിന് മുമ്പ് മറ്റേ കുറേ പേർക്ക് പെട്രോൾ അടിച്ചു കൊടുക്കാന്നും പറഞ്ഞിട്ട് മറ്റേ ഓട്ടോറിക്ഷക്കാർക്ക്, എന്നിട്ട് കുറേ ചാനലുകാരെ വിളിച്ചിട്ട് ഷോ, പിന്നെ കുറേ മെഡിസിൻ കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് ഏതോ മെഡിക്കൽ ഷോപ്പിൽ കേട്ടിട്ട് കുറേ കാശ് ഇഷ്ടം പോലെ ഉണ്ട് എൻ്റെ കയ്യിൽ, നിങ്ങൾ മനസ്സിലാക്കണം, ഇഷ്ടം പോലെ കാശ്. ഗൾഫിൽ കണ്ടിപ്പിൽ നല്ല ശമ്പളമുള്ള ജോലിയായിരുന്നു ഇവന്, എന്ത് അഹങ്കാരത്തിൻ്റെ പേരിലെന്നറിയില്ല. ആ ജോലി ഏത് 3-4 ലക്ഷം രൂപ ശമ്പളമുള്ളവന ആ ജോലി രാജിവെച്ച് ഇവിടെ വന്നിട്ട് ഷോ നാട്ടുകാരുടെ മുമ്പിൽ മെഡിക്കൽ ഷോപ്പിൽ കയറുന്നു. പിന്നെന്താ, ആ കോവിഡ് വാക്സിൻ, കോവിഡ് വാക്സിൻ ഏതോ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുത്തെ ആ വാക്സിൻ മുഴുവൻ മേടിച്ചിട്ട് നാട്ടുകാർക്ക് കൊടുക്കുക, വീഡിയോ എടുക്കുക, ഷോ, പട്ടി ഷോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവനൊക്കെ ഇതിൻ്റെ വല്ല പണി. ഇനിയിപ്പോൾ അത്ര കാശിൻ്റെ ഇവൻ ഇതാണെങ്കിൽ ഇതൊക്കെ വീഡിയോ എടുക്കേണ്ട കാര്യം എന്ത്? ഇവനെ ഇപ്പം നമ്മളിപ്പോൾ എന്താ, നമ്മളും ഇതൊക്കെ നമ്മൾ അങ്ങനെ അധികം ചെയ്യുന്നില്ല, നമ്മുടെ കയ്യിൽ അങ്ങനെ സഹായിക്കാൻ കാശില്ലല്ലോ. എനിക്ക് എന്നെങ്കിലും എനിക്ക് കുറേ കോടികൾ കിട്ടിയാൽ ഞാനും ചെയ്യും ഇതുപോലെ, പക്ഷെ അതൊന്നും നമ്മൾ വീഡിയോ എടുക്കൂല, മനസ്സിലായില്ലേ? എന്തിനാ ഈ പട്ടിഷോ എന്തിനാ കാണിക്കുന്നേ? മിക്കവരും തോട്ടം പണിക്കാർ. ഈ കൊറോണ കാലം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഇവരെ തന്നെ. കേരളം തന്നെ ഉണരുന്നത് ഇവിടുന്ന് വരുന്ന പവർഫുൾ ചായ. നമ്മൾ ഇലക്ട്രിസിറ്റി പഠിപ്പിക്കാനായിട്ട്. എൻ്റെ പൊന്നു മോനെ, നിന്റെ ഷോ ഓഫ് ഒന്ന് നിർത്ത്. ഈ 3-6 കറണ്ടും കറണ്ട് ബില്ലൊക്കെ അറിയാം, എത്രയാ കറണ്ട് ബില്ല്, എത്രയാ, എത്ര പേർക്ക് നീ അടയ്ക്കുന്നുണ്ട്? കാണട്ടെ, ഷോക്കിംഗ് അല്ലേ? കറണ്ട് ബില്ല് അടയ്ക്കാൻ പോവുക, 1 ലക്ഷം രൂപ ഏതോ പരസ്യം ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്, ബാക്കി ഇവൻ്റെ കാശ് ഇഷ്ടം പോലെ ഇവൻ്റെ കയ്യിലുണ്ട്. എന്നാൽ പിന്നെ ഈ പറഞ്ഞ പൈസ എല്ലാം ആരും കാണാതെ കൊണ്ട് അവർക്ക് കൊടുത്തോ, ബില്ലടയ്ക്കോ എന്താ ചെയ്താൽ പോലെ, എന്തിനു നമ്മളോട് ഇത് പറയുന്നു?
ഇനി ഇവൻ്റെ ഈ വീഡിയോ കിട്ടിട്ട് വേറെയും കുറച്ച് ആളുകൾ പോയിട്ട് ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് വല്ല വാട്ടർ ബില്ലോ അല്ലെങ്കിൽ വല്ല ഭക്ഷണം മേടിച്ചു കൊടുക്കും, ഇതൊക്കെ ചെയ്യെന്തിന്? കാശുണ്ടെങ്കിൽ അതും മേടിച്ച് കീശയിലിട്ട് എവിടെയെങ്കിലും ഇരുന്നാൽ പോലെ എന്തിനാ ഈ മറ്റുള്ളവരെ സഹായിക്കുന്നത്? എന്തൊരു ഷോയാ അവൻ്റെ! അവിടെ ഉടുപ്പ് നോക്ക്, വരുന്നുണ്ട് ഷോ കളിക്കാത്ത മാസം മാസം മാസം. ഇതവൻ ചാരിറ്റിക്ക് പോവാണോ അതോ വല്ല വല്ല സിനിമ ഷൂട്ടിംഗ് വല്ലതാണോ? എന്താണ് എന്താണ് ഹേ, തനിക്ക് എന്തെങ്കിലും ബില്ലടയ്ക്കണ്ടെങ്കിൽ അടച്ചിട്ട് പോകണം. തൻ്റെ ഈ ട്രാൻസ്ഫോമർ പൊട്ടുന്നതും ചാടുന്നതും നമ്മളെ കാണിക്കുന്നതും തോന്നി. കറക്റ്റ് പട്ടി ഷോ എന്ന് പറഞ്ഞത് നമുക്ക് അവിടെ അടച്ച ബില്ല് മുഴുവൻ കൊണ്ട് ചോവരിൽ ഒട്ടിച്ചു വെച്ചേക്ക. നിങ്ങൾ ആരെങ്കിലും ചെയ്ത പണിയാണോ? ഓരോ തവണയും ഇലക്ട്രിസിറ്റി ബില്ല് വരുമ്പോ എല്ലാവരുടെയും മനസ്സിൽ ഒരു പെടയാണ്. എന്ത് ഇലക്ട്രിസിറ്റി എടാ, അങ്ങനെയാണെങ്കിൽ നീ വേറെ വീട് കെട്ടിക്കൊടുക്കുക. എല്ലാവർക്കും മൂന്നാറോളം വീട് കെട്ടിക്കൊടുക്കും. ഈ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ അടയ്ക്കുന്നതാണ്, അത് കൂടി വന്ന എത്ര ഉണ്ടോ? 100 രൂപ 200 രൂപ വേണ്ട. അത് തന്നെ മര്യാദയ്ക്ക് ഉപയോഗിച്ചാൽ അത്ര പോലും ആവത്തില്ല. എന്താ മൂന്നാറിൽ ഇപ്പം എത്ര മാത്രം ഇലക്ട്രിസിറ്റി ബില്ല് ആവാൻ? അവിടെ ഫാൻ വേണ്ട, എ സി വേണ്ട. എന്താ നമുക്ക് ഈ പരിപാടിയൊക്കെ അറിയാവുന്ന നമ്മൾ ഇവിടെ വേണ്ട വേണ്ട എന്ന് വെച്ചേക്കുന്നതാണ്. എല്ലാ വീഡിയോയിലും കാണിക്കും ഈ പട്ടിഷോ. ഇതിന് മുമ്പ് അവൻ ചെയ്ത നമ്മളാദ്യം പറഞ്ഞില്ല പെട്രോളും മറ്റു മെഡിസിൻ്റെ ഒക്കെ പട്ടിഷോ എല്ലാ വീഡിയോയിലും കാണിക്കും. ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു. കഴിഞ്ഞതോ വേണ്ട, ഞങ്ങൾക്ക് ഭാഗമാവണ്ട. ഓക്കെ, നിന്റെ കൈ കാശുണ്ട്, നീ അതിന് ഷോ കാണിക്കുന്നു. ഞങ്ങളുടെ കൈ കാശില്ല, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒരു പരിപാടി ചെയ്യുന്നുമില്ല. ഓക്കെ, ഞങ്ങളുടെ കയ്യിൽ ഇനി കുറെ കോടികൾ വരുവാണെങ്കിൽ ഞങ്ങൾ ചെയ്യും. അല്ലാണ്ട് ഇതുപോലെ വീഡിയോ എടുക്കാനായിട്ടൊന്നും നമ്മൾ ഒരു പരിപാടിക്കും പോകത്തില്ല, ഓരോരുത്തരെയും സഹായിക്കില്ല. കണ്ടില്ലേ, ഇതാണ് വിമർശനത്തിൽ ഐ എ എസും എം ബി ബി എസും ഒക്കെ എടുത്തവർ ഇദ്ദേഹത്തിൻ്റെ കോഡ് റെഡ് പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഇതുപോലത്തെ നല്ല നല്ല ഇദ്ദേഹത്തിൻ്റെ ആളുകൾക്ക് ഗുണകരമായിട്ടുള്ള വീഡിയോസ് കാണുമ്പോൾ അവരുടെ പ്രതികരണവും കമൻറ്റും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ വീഡിയോയിലുള്ളത്. എന്താ ചെയ്യുക? വിമർശിക്കാൻ 100,000 കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുള്ളപ്പോൾ നല്ലത് കണ്ടിട്ട് നിങ്ങൾക്കത് നല്ലതെന്ന് പറയാൻ കഴിയുന്നില്ലെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കൂ, പ്ലീസ്. ഇദ്ദേഹം പട്ടിഷോ കാണിച്ചിട്ടാണെങ്കിലും പൂച്ച ഷോ കാണിച്ചിട്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ 10 പാവപ്പെട്ടവർക്ക് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കൂ. ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ അത് ചെയ്യാനല്ലേ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്? പശു പുല്ല് തിന്നുമില്ല, പുല്ലൊട്ട് തീറ്റിപ്പിക്കുകയില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. നിക്ലോഗ്സിൻ്റെ ഇതുപോലത്തെ കോഡ്രഡ് പ്രൊജക്ടിൻ്റെയൊക്കെ നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം കൊടുക്കുക. നിങ്ങളെക്കൊണ്ട് പറ്റാവുന്ന എല്ലാ രീതിയിലും നല്ല വീഡിയോയ്ക്ക്, അല്ലാണ്ട് എല്ലാ വീഡിയോസ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിന് ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഈ സമയങ്ങളിൽ വരുന്നുണ്ട്. അതിന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതും ഈ ചാനലും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.